ദുബായ് പോലീസ് നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പ് യുഎയിലെ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അബുദാബിയിൽ ഭക്ഷ്യസുരക്ഷാ നിയമലംഘനങ്ങൾ നടത്തുന്ന റെസ്റ്റോറൻറ്റുകൾ ഓരോന്നായിട്ട് അടച്ചു പൂട്ടുകയാണ്. പരിശോധന ശക്തമാക്കും. ഇന്ന് 2024 ഒക്ടോബർ 2 നോക്കാം തികച്ചും ലോക്കൽ. ദുബായ് പോലീസ് നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പിൽ യുഎയിലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലൈവ് സ്ട്രീമിംഗ് വീഡിയോസ് ഒക്കെ കുട്ടികൾ കാണുന്നുണ്ടായിരിക്കും. തത്സമയ സ്ട്രീമിംഗ് വീഡിയോസ് കാണുമ്പോൾ അത് കുട്ടികളിൽ മോശമായിട്ടുള്ള സ്വാധീനം ചെലുത്തുമെന്നാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന ആളുകളുമായിട്ട് കുട്ടികൾക്ക് സൗഹൃദമുണ്ടാക്കാൻ ഇടയാകും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഈ ലൈവ് സ്ട്രീമിംഗ് വീഡിയോസ് ഒരിക്കലും കുട്ടികളെ കാണാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യത്തിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനുചിതമായിട്ടുള്ള ലൈവ് സ്ട്രീമിംഗ്, തത്സമയ സ്ട്രീമിംഗ് വീഡിയോസ് കാണുന്നതിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തണം എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അബുദാബിയിലെ അൽറീം ഐലൻഡിലുള്ള ഹിറ്റ് ബർഗർ കഫ്തീരിയ അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട് അബുദാബി അഗ്രികൾച്ചർ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഉത്തരവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കഫ്തീരിയ, ഭക്ഷ്യസുരക്ഷാ നിയമലംഘനം നടത്തിയ കഫ്തീരിയ അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട് അതോറിറ്റി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളൊക്കെ ലംഘിക്കുന്നതിനെതിരായിട്ടുള്ള പരിശോധന കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഏതെങ്കിലും കഫ്തീരിയയിലൊക്കെ കയറിയിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷ്യസുരക്ഷാ നിയമലംഘനങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അബുദാബി സർക്കാരിൻ്റെ ടോൾ ഫ്രീ നമ്പറിലായിട്ടുള്ള 800055 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടും അതോറിറ്റി പ്രത്യേകം പറയുന്നുണ്ട്. യുഎയിൽ വെച്ച് നടക്കുന്ന വനിതാ ICC 2020 വേൾഡ് കപ്പിന് നാളെ തുടക്കം കുറിക്കുകയാണ്. 2024 ഒക്ടോബർ 3 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് വുമൻസ് സ്കോട്ട്ലൻഡ് വുമൻസിനെ നേരിടും. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം വരുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം ഒക്ടോബർ 4 വെള്ളിയാഴ്ച ന്യൂസിലൻഡിനെതിരെയാണ്. ദുബായിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ അറ്റസ്റ്റേഷൻ സേവനം ഇനി 2024 ഒക്ടോബർ 7 മുതൽ പുതിയ കെട്ടിടത്തിലായിരിക്കും. ഊദുമേത്തയിലെ അൽനാസർ സെൻട്രലിൽ ഓഫീസ് നമ്പർ 104-302 ഈ സേവനം ഇനി ലഭിക്കാൻ പോകുന്നത്. ഈ തൊട്ടടുത്ത് വരുന്ന മെട്രോ സ്റ്റേഷൻ ഊദുമേത്ത മെട്രോ സ്റ്റേഷനാണ്. ഈ കെട്ടിടം മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം 5 ഒക്ടോബർ 5 ഈ കോൺസുലേറ്റിൻ്റെ സേവനം ലഭിക്കില്ല എന്നും അധികൃതർ പറയുന്നുണ്ട്.